എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലോകത്തിലുള്ള എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഗൈസ്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല സമയം ഏർലി മോർണിംഗ് ആണ്. ഒരു 7 മണി സമയത്തെങ്കിലും ലാസ്റ്റ് കഴിച്ചിരിക്കണം. നമ്മുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശക്തിക്കും വളരെ ഉപകാരപ്പെടുമെന്നുള്ളതാണ് പഠന റിപ്പോർട്ട് ഗൈസ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എങ്ങനെയാണ് റെസിപ്പി തയ്യാറാക്കുന്നത് എന്നുള്ളത്. ആദ്യം വെള്ളം 250 ml കപ്പാണിത്, 1/4 കപ്പ്, വീണ്ടും 1/4 കപ്പ്. 1.5 കപ്പിന് മുകളിൽ ഉണ്ടാവും ഏകദേശം. ഇനി നമുക്ക് ഖത്തർ ഫ്ലവർ മില്ലിൻ്റെ നല്ല ശുദ്ധമായ ഗോതമ്പ് 125 ml, 1/2 കപ്പ്, 1/2 കപ്പ് മൈദ മാവ്. രണ്ട് എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിക്കാം ഇതിലേക്ക്. ഉപ്പ് 2.5 ml, നല്ലതായി മിക്സ് ചെയ്യുക. പ്രവാസികൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന, ലോകത്തിലുള്ള എല്ലാ പ്രവാസികൾക്കും നല്ല കിടില ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ദോശ. നല്ല ടേസ്റ്റാണ്. ഒട്ടും തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ മട്ടിപ്പില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ ഗൈസ്, നല്ല കട്ടിയുമില്ല എന്നാൽ ഒട്ടും ദൂഷ്യമില്ല. ഓക്കെ, പാൻ ചൂടായാൽ കുറച്ച് നെയ്യ് തടവി വേണം നമ്മൾ ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ. വലിയ പാനാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ 125 ml 1/2 കപ്പ് മാവ് ഒഴിച്ച് കൊടുക്കുക. നൈസായിട്ട് ഇത് ഫില്ലാവും. ദോശ കുറച്ച് ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നെയ്യ് തടവി കൊടുക്കുക, ചേർത്ത് കൊടുക്കുക. ദോശ മറിച്ച് 2 സമയമാകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ ഗ്യാപ്പ് കാണാം. ഇവിടെ ബൗൾസ് പൊന്തി താഴ്ന്ന് നിൽക്കും. മാത്രമല്ല ഫ്രൈ പാൻ ഒന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് അതോടൊപ്പം ദോശയും വൈബ്രേറ്റ് ആകുമ്പോൾ ഇളകി കളിക്കുമ്പോൾ നമുക്ക് മറിച്ചിടാവുന്നതാണ്. ഓക്കെ, ഒരു സൈഡ് നമ്മുടെ ദോശ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള ദോശയാണ്. കൂടുതൽ കരിക്കാതെ ഇങ്ങനെ നല്ല ബ്രൗൺ കളറാക്കി മുരിച്ചെടുക്കുക. നല്ലതുപോലെ മുരിവാക്കി എടുക്കുന്നതിലാണ് ടേസ്റ്റ്. ഓക്കെ, ആ ഒരു ക്രിസ്പി ടേസ്റ്റ്, അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും കൂടെ ആകുമ്പോൾ വെരി ടേസ്റ്റാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം.
അങ്ങനെ നമ്മുടെ ദോഷ പരിപാടി കഴിഞ്ഞു ഗൈസ്. അപ്പൊ നമുക്കിന്ന് ടോട്ടല് ഈ ഒരു ക്വാണ്ടിറ്റിയിലായിട്ട് 2, 3, 4, 5 ദോശ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇത് കഴിക്കുന്ന രീതി ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പഞ്ചസാര വേണ്ട ഒരു കേട്ടോ. ഞാനിവിടെ ഒരു അര സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, 2.5 ml. ഇതിലേക്ക് നല്ല കോക്കനട്ടിൻ്റെ ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, റോളാക്കിയിട്ടും കഴിക്കാം, ഒരു പിടി പിടിച്ചിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ട്രൈ ചെയ്ത് നോക്കൂ.